സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ സ്മരണകളുറങ്ങുന്ന കണ്ടോന്താറിലെ ജയിൽ ഇന്നും ചരിത്രശേഷിപ്പാണ്. ഈ ജയിലറ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ചരിത്ര സ്മാരകമാക്കി സംരക്ഷിച്ചു വരികയാണ്. 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം വിളിച്ചോതുന്ന പൈതൃക ജയിൽ കൂടിയാണ് ഇത്. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് കണ്ടോന്താറിലെ ജയിലും അനുബന്ധ കെട്ടിടവും സംരക്ഷിത സ്മാരകമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അധികാര സ്ഥാപനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ മലബാറിലുടനീളം സ്ഥാപിച്ച കാര്യാലയങ്ങളിൽ ഒന്നാണ് കണ്ടോന്താറിലെ രജിസ്ട്രാർ ഓഫീസ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി നടന്ന സമരങ്ങളിലും കർഷക പ്രക്ഷോഭങ്ങളിലും പങ്കെടുത്തവരെ അടച്ചതാണ് കണ്ടോന്താറിലെ ഈ തടങ്കൽ പാളയം. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് തടങ്കൽ പാളയം താൽക്കാലിക സെല്ലായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നു. പൈനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഇവ സ്ഥിതി ചെയ്തിരുന്നത്. റോഡും വാഹന സൗകര്യവും കുറവായിരുന്ന അക്കാലത്ത് ഉൾനാടൻ പ്രദേശങ്ങളിലെ സ്വാതന്ത്ര്യ സമര തടവുകാരെ പൈനൂരിലെത്തിക്കാൻ പ്രയാസമായിരുന്നു. അതിനാലാണ് ബ്രിട്ടീഷ് സർക്കാർ ഇവിടെ തടങ്കൽ പാളയം നിർമ്മിച്ചത്. 100-ലധികം വർഷം പഴക്കമുള്ളതും അതീവ ജീർണാവസ്ഥയുമുള്ളതുമായിരുന്ന ഈ ജയിൽ കെട്ടിടം ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തികൾ പൂർത്തിയാക്കി 2018 പുരാവസ്തു വകുപ്പ് നാടിനെ സമർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.